ഇന്ന് നമ്മൾ നല്ല അസൽ മന്തി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയൊരു ടൈപ്പിലല്ല ഈ ഒരു മന്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള ഫുഡ് റെസിപ്പീസും ഫുഡ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 12 പീസ് ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ആ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കുത്തി കൊടുക്കണം. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കലാപരിപാടി ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ 2 വലിയ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിയും പൊതീനയുമാണ്. മല്ലി കൂടുതലും പൊതീന കുറച്ചും മതി കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ കാണുന്ന സാധനം ഇല്ലാതെ ഒരു മന്തിയും പൊതുവെ ഉണ്ടാക്കാറില്ലല്ലോ. വേറൊന്നുമല്ല, നമ്മളെ ചിക്കൻ മാഗി ക്യൂബ് തന്നെയാണ്. 2 പേക്ക് മാഗി ക്യൂബാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 4 ക്യൂബ് ഉണ്ടാവുമല്ലോ. ആ 4 ക്യൂബ് ഇതാ ഇതുപോലെ അങ്ങോട്ട് പൊടിച്ച് പൊടിച്ച് അതിലോട്ടേക്ക് അങ്ങ് ഇടണം. പിന്നെ നമ്മളല്ല കേട്ടോ മന്തി ഉണ്ടാക്കുന്നത്, ഈ ആശാനാണ് മന്തി ഉണ്ടാക്കുന്നത്. ഗൾഫിലെ മന്തി സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് വെപ്പ്. എന്തായാലും അതിലോട്ടേക്ക് ഇട്ട സാധനം കുരുമുളക് പൊടിയാണ്. ഇനി ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല കൂടി അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതിനുശേഷം നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇവനെ അങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്തായാലും ഈ ആശാൻ മന്തി വെച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അതങ്ങോട്ട് കുഴക്കുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. ബാക്കി എന്തായാലും മന്തി ആവട്ടെ, അതിനുശേഷം നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാം. സംഭവം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. 10-12 പീസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് എല്ലാ ചിക്കനിലേക്കും മസാല പിടിക്കണം എന്നാണ് ആശാൻ്റെ വെപ്പ്. അതുകൊണ്ട് തന്നെ ആശാൻ നന്നായിട്ട് കണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇതിലേക്ക് മസാല പിടിച്ച് വരാനായിട്ട്. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ പിയലാണ് അടുത്ത കലാപരിപാടി. 3 ചെറുനാരങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പിഞ്ഞ് പിഞ്ഞ് അതിലോട്ടേക്ക് അങ്ങോട്ട് ഇടുകയാണ്. ഈ ഒരു കലാപരിപാടി കൂടി കഴിഞ്ഞാൽ ഇതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കലാണ് നല്ലത്. ഞങ്ങൾ എന്തായാലും ഒരു ഓവർ നൈറ്റ് ആണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ആ പാത്രത്തോട് കൂട്ടിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി അതെടുത്ത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കണം. മുഴുവനായിട്ടും ആ ചിക്കൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് ആക്കിയതിന് ശേഷം ഓരോരോ ചിക്കൻ പീസും ഇതിലോട്ടേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് നമ്മളൊരു കളറും ചേർക്കുന്നില്ല, ഒരു മായവും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. മന്തിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ആശാൻ്റെ വെപ്പ്. എന്തായാലും ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അടിഭാഗം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അധികം അങ്ങോട്ട് കരിയാതെയും നോക്കണം കേട്ടോ. എന്തായാലും മന്തി ഉണ്ടാക്കുമ്പോൾ ആ കാണുന്ന ചുവന്ന രൂപത്തിലാവുമ്പോൾ തന്നെ നമുക്ക് എന്താക്കാം, ചിക്കൻ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ അടിഭാഗവും ഫ്രൈ ആയി വന്നെന്ന് കണ്ടാൽ ഇതാ ഇതങ്ങോട്ട് എടുക്കുക, വേറൊരു പാത്രത്തിലോട്ടൊക്കെ അങ്ങോട്ട് മാറ്റുക. ചിക്കൻ പീസ് 10-12 ഉള്ളതുകൊണ്ട് തന്നെ 2-3 ട്രിപ്പായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ നേരത്തെ ചിക്കൻ അങ്ങോട്ട് വേവിച്ചെടുത്തില്ലേ, അതിൽ നിന്നും ആ കാണുന്ന മസാല നമ്മൾ വേറെ തന്നെ അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് എടുക്കണം. വേറൊന്നുമല്ല, നമ്മളെ ക്യാപ്സിക്കവും മല്ലിയും പൊതീനയും ഗരം മസാല ഒക്കെ ചേർന്നിട്ടുള്ള സാധനം തന്നെ. എന്നിട്ട് ഈ കാണുന്ന വെള്ളം കൂടി ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചോളി. ഇതിനെ കൊണ്ടൊരു കാര്യമുണ്ട്. ഇനി അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക, അതിലേക്ക് കറപ്പ, കറാമ്പ്, കറുവപ്പട്ട, ഏലക്കായ തുടങ്ങിയവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കുരുമുളക് കൂടി കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. ഇനി 1-2 ചെറുനാരങ്ങ കൂടി അതിലോട്ടൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്തോ. അരി എന്തായാലും വെന്ത് വരുമ്പോൾ പറ്റിപ്പിടിക്കാതിരിക്കാൻ ഈ ഒരു ചെറുനാരങ്ങ നല്ലതാണ്. ഇനി ഒരു 6 പച്ചമുളക് കൂടി അതിലോട്ടേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തോളി. ഇതിൻ്റെ കാര്യം പിന്നെ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പാകത്തിന് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇനി വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ദാ ആ കാണുന്ന സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഈ ബസുമതി അരി 90% വെന്ത് വരുമ്പോൾ എടുക്കണം. ഏകദേശം 90% ആയിട്ടുണ്ട്. ഊറ്റലും കലാപരിപാടിയൊക്കെ അതിൻ്റെ പിന്നാലെ നടന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതൊരു ചെമ്പെടുക്കുക, അതിലോട്ടേക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. 1-2 ചിക്കൻ പീസ് അല്ലേ, 10-12 ചിക്കൻ പീസ് ഉണ്ട്. അത് മുഴുവനും ഇതിലോട്ടേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ദാ ആ കാണുന്ന മസാല ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേ, അതുമിട്ട് അതിൻ്റെ മുകളിൽ റൈസും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളെ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്നൊരു കലാപരിപാടി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ചെറിയൊരു കലാപരിപാടി. എന്തായാലും നമ്മളെ റൈസൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പകുതി റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതാ കാണുന്ന ആ വെള്ളമുണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേ, അതിങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ പിന്നി റൈസ് ഇട്ട് കൊടുക്കുക. ബാക്കി വന്നത് ദാ ആ കാണുന്ന മുകളിൽ കൂടി നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം.
അപ്പുണ്ടല്ലോ ആ റൈസിൽ നന്നായിട്ട് ആ ഫ്ലേവർ അങ്ങോട്ട് കിടക്കും. എന്നാൽ പിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർക്കോൾ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളടുത്ത് ആ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിരട്ടയാണ് ഈ കത്തിച്ചിരിക്കുന്നത്. ആശാൻ ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ പച്ചമുളകൊക്കെ അങ്ങോട്ട് കുത്തി വെച്ച് കൊടുക്കുന്ന കാണുന്നുണ്ട്. എന്തായാലും ഒരു വൈക്ക് പോയല്ലേ, കേട്ടെ. ഇനി ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ അങ്ങോട്ട് തീ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മെല്ലെ മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയും മിക്സ് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ആ ഒരു കരി ഉണ്ടല്ലോ, കരിയല്ല ചിരട്ട കത്തിച്ചതാണ്, അതിലോട്ടേക്ക് ഒഴിച്ചിട്ടതാ മൂടി അങ്ങോട്ട് മൂടുക. ആവി ഒരു തുള്ളി പുറത്തു പോകരുന്ന രീതിയിൽ ഒരു വലിയ ചെമ്പ് അങ്ങോട്ട് വെച്ചതിന് ശേഷം അതങ്ങോട്ട് തുറക്കുക. ഇനി ആ കരിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് മുകളിൽ കാണുന്ന റൈസ് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്തായാലും ആ ഒരു ചെമ്പിന്ന് ആ ഒരു റൈസ് എടുത്ത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. അവസാനം നമ്മളെ റൈസൊക്കെ എടുത്തതിന് ശേഷം അടിയിലുള്ള ചിക്കന് കൂടി അങ്ങോട്ട് പുറത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ല് അങ്ങോട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ചെമ്പെന്ന് മുഴുവനായിട്ടും ചിക്കൻ അങ്ങോട്ട് എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് ആശാൻ മാറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവസാനത്തെ ചിക്കനും എടുത്ത് ആ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ റൈസും നേരത്തെ മൂപ്പറിട്ട ഒരു മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ മുകളിൽ നിന്ന് മാറ്റി വെച്ച ആ റൈസ് ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പോഴേ നമ്മളെ മന്തി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മന്തി ഒരു പാത്രത്തിലോട്ടേക്ക് അങ്ങോട്ട് സെർവ് ചെയ്യണം. ഒരുപാട് പേര് ഈ മന്തി കഴിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അസല് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മയോണീസും ചിക്കനും റൈസും കൂടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. ആ ഒരു മന്തി ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഉണ്ടാക്കി തന്ന മച്ചാനോട് ഒരു താങ്ക്സ് ആദ്യമായിട്ട് പറയട്ടെ. പിന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്.